ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്, ഊ ആണ്ടവ വേഴ്സസ് പടയപ്പ സീരീസ്. അപ്പൊ ഈ രണ്ട് സീൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമായിരിക്കും എന്താണ് സംഭവം എന്നുള്ളത്. അപ്പം അധികം വെച്ച് താളം അടിച്ച് ബോറടിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. പ്ലീസ് ബ്രോ, പ്ലീസ്. അതെന്താ അതെന്താ അതൊരു സൗണ്ട്? എന്താ അത്? ആരടാ അവിടെ ഇരുന്ന് മൂങ്ങുന്നേ? എന്റെ ജീവിതം ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടവനാണ് എന്റെ പ്ലാന്. അത് കൊള്ളാം, അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്റെ ജീവിതം ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടവനാണ്. അപ്പൊ നിങ്ങളെ ഒന്ന് നിറവേറ്റി തരണം. എന്റെ പൊന്നു മോനെ, ഞാൻ വേഷം മാറുന്ന ദേവനൊന്നുമല്ല. നീ വരം ചോദിക്കുമ്പോൾ ഉടനെ വാണത്തെ കയറ്റി എയറിലോട്ട് വിട്ട് വയറിലാക്കെ. ജീവിച്ചാൽ ആഗ്രഹം കൊണ്ടാണ്, പഠിച്ചിട്ട് ഇപ്പൊ ഒരു സ്ഥാനം കിട്ടുന്ന എനിക്ക് തോന്നുന്നു. അത് ശരി, നീ ഏതുവരെ പഠിച്ചു? ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ പത്തില് പാതി വെച്ച് പഠിത്തം നിർത്തിയില്ലല്ലോ. എടാ, അതിന് കണ്ടിട്ട് നീ അഞ്ചു വരെ പോയതായിട്ട് പോലും തോന്നില്ലല്ലോ. അതല്ലേ പറഞ്ഞ പത്തില് പാതി എന്ന് കണക്കറിഞ്ഞു പിശാചിന്. നിറവേറ്റി തരണം. ഞങ്ങൾക്കൊരു വീഡിയോയുടെ ലിങ്ക് അയച്ചരാം. നിങ്ങളെ വീഡിയോ നിങ്ങളെ ചാനൽ കൂടെ റോസ്റ്റ് ചെയ്യല്ലേ. അപ്പൊ എന്റെ വീഡിയോ ഒന്ന് റോസ്റ്റ് ചെയ്തല്ലോ പ്ലീസ്. ഉയ്യടാ മോനെ, ഞാനത് ചെയ്യത്തില്ല. ഇവിടെ കുറെ നന്മയോളികളുണ്ട്. അവന്മാർ നാളെ വന്നിട്ട് എന്നോട് ചോദിക്കും, എന്തിനാടാ എട്ടും പൊട്ടും തിരിയാത്ത പൈതലിനെ വെറുതെ കുറ്റം പറയുന്നത്? അവരവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെന്ന്. ആ വെളിവില്ലാത്തവന്മാർ അറിയുന്നില്ലല്ലോ നീയൊക്കെ എന്നെ കൊണ്ട് ഇത് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതാണ്. ജീവിച്ചാൽ ആഗ്രഹം കൊണ്ടാണ്. പ്ലീസ് ബ്രോ, പ്ലീസ്. എടാ, അതിന് നീ എന്തിനാടാ കരയുന്നേ? ജീവിച്ചാൽ ആഗ്രഹം കൊണ്ടാണ്. പ്ലീസ് ബ്രോ, പ്ലീസ്. എന്റെ പൊണ്ണുമായിട്ട് ഒരു കരയിക്കണം. ആ, ഇനി ഞാൻ കാരണം ഒരുത്തിന് അങ്ങനെ രക്ഷപ്പെടുവാണെങ്കിൽ അങ്ങനെ രക്ഷപ്പെട്ടോട്ടെ. എവിടെ നിന്റെ വീഡിയോ? എവിടെ നോക്കട്ടെ. ഞാൻ നല്ല വീഡിയോ ആദ്യത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എങ്ങനെയൊന്ന് ബാത്റൂം ചെയ്യാലും വീടണേ. അപ്പൊ തുടങ്ങുമല്ലേ. കപ്പൂസ് കഴുകാൻ ബാത്റൂമൊക്കെ എത്തിക്കണേ. അപ്പൊ ബാത്റൂം ആവശ്യമുള്ള സാധനങ്ങള്, സർഫുകള് വേണം, ഒരു ബ്രഷ് വേണം. ഓ, സർഫും ബ്രഷും ഉപയോഗിച്ചോണ്ടായിരുന്നില്ലേ കക്കൂസ് കഴുകണ്ടേ? ഞങ്ങളൊക്കെ പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും വെച്ച് വളർത്തി സ്പൂണും ഫോർക്കും മുക്കി ഉരച്ചാണല്ലോ കക്കൂസ് കഴുകിക്കൊണ്ടിരുന്നേ. അതെ അതെ, നല്ലോണം ഉഷാറായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. നല്ല മസാല തേച്ച് പിടിപ്പിച്ചാലേ അതിനുള്ള രുചി ഉണ്ടാവുള്ളു. പൊളി, സംഭവം അടിപൊളി. അത് ശരി, ഇതാണല്ലേ വൃത്തിയാക്കലേ. ഇതിലും നല്ല നീ ഫ്ലഷിനകത്തോട് കുറച്ച് സോപ്പൊടി വാരിയിട്ട് ഓൺ ആക്കിയിട്ട് ഞാൻ ബാത്റൂം വൃത്തിയാക്കി എന്ന് പറയുന്നതായിരുന്നു. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ എല്ലാരും കണ്ടത് ഒരു ബാത്റൂം വാഷ് ആയിരുന്നു. ഇനി നമുക്കൊരു സ്പെഷ്യൽ ഫേസ് വാഷ് കാണാം. അതേടാ, അവള് രാവിലെ വന്നപ്പോ പല്ലിന്റെ ഇടയിൽ കയറി ഉണക്കമീന്റെ കഷ്ണമൊക്കെ വെള്ളത്തിന്റെ കൂടെ തിന്ന് നിന്റെ താടിയുടെ ഇടയിൽ ഇരിക്കുന്നു. ആരും കാണുന്നതിന് മുമ്പ് വേഗം തോണ്ടിക്കളാം. ഒരടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, ഒരു തുപ്പല്ലോ. താങ്ക്സ്. ആ, അപ്പൊ ഇതാണല്ലേ ഈ വെള്ളത്തിന്റെ പുറകെ മീനു എന്ന് പറയുന്നത്? ഇപ്പളാ എനിക്ക് മനസ്സിലായത്. വരാൽസംഗോ, വരാൽസംഗോ എന്നാണ് വിളിച്ചു പറഞ്ഞത്. വരാലാണെങ്കി ഒന്നും നോക്കണ്ട, ഉടമ്പുടിയിട്ട് വെച്ചാ മതി. ഓ, വരാൽസംഗോ എന്നല്ലായിരുന്നു ഗൈസ്, ബലാത്സംഗോ എന്നായിരുന്നു. നമുക്ക് കേട്ടപ്പോ തെറ്റിപ്പോയ. ഈ ചേച്ചി എന്നത് ആര്? എപ്പോ? മൂന്നര വഴി ഇട്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കിയോന്നേ.
എന്താ എന്താ അവിടെ ശരിക്കും പ്രശ്നം എന്നെ അവിടെ അവിടെ എന്താ പ്രശ്നം? ഈ 45 വർഷമായിട്ട് ഞാൻ നിനക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഈ കല്ല് ഈ കല്ല് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്നില്ല. എന്നെ തള്ളി വിളിക്കുന്നു ഈ ചേച്ചി എന്നത്. ആഹാ, അയ്ശേരി, അത് കൊള്ളാലോ. ചേച്ചിക്ക് രണ്ടു കല്ല് ഞാൻ ഇട്ടു തരും, പക്ഷെ 5 മീറ്റർ അപ്പുറത്ത് പറന്ന് നിന്ന് ബലാത്സംഗം ചെയ്യുന്ന വിദ്യ ഒന്ന് പറഞ്ഞു തരണം. പറ്റുമോ? രാഗമനുരാഗം നീ എന്നും അനുരാഗി. പറഞ്ഞാ തീരാത്ത പ്രശ്നമൊന്നുമില്ല രായ. രായ, നീ പോ, നിനക്ക് 3 അടി വഴിയല്ലേ ഉള്ളൂ. നീ അതോടെ ഇങ്ങോട്ട് താ. നീ 5 മീറ്റർ അപ്പുറത്ത് നിന്ന് പറന്ന് നിന്ന് ബലാത്സംഗം ചെയ്യുന്ന ആളല്ലേ. രായന് വഴി വേണ്ടല്ലോ. രായൻ റോട്ടിൽ നിന്ന് വീട്ടിലോട്ട് പറന്നോളൂ. രായൻ എന്തിനാ വഴി? 3 വഴി 3 അടി കരിങ്കല്ലേ പിടിക്കുമ്പോണല്ലോ അമ്മച്ചി ബലാത്സംഗം ഒന്നും പറഞ്ഞ് നിലവിളിക്കുന്നത്. അമ്മച്ചിക്ക് ബലാത്സംഗത്തിന്റെ അർത്ഥം അറിയത്തില്ലെന്ന് തോന്നി. ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് പറഞ്ഞു കൊടുത്തേ, ഇല്ലേ അമ്മച്ചി വഴി തെറ്റിപ്പോ. എന്റെ പൊന്നമ്മച്ചി, എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം ചോദിക്കാനുള്ളു. ഇമ്മാരി തൊട്ടിത്തരം കാണിക്കുന്ന നേരത്ത് നിങ്ങൾക്ക് വലിയ ആട്ടുംകാട്ടം വെറുക്കാൻ പോക്കൂടെ? അതല്ലേ നല്ലത്. ഈ ആട്ടുംകാട്ടം തിന്നോ ഷാജിട്ടാ. എന്ത് മനുഷ്യനാടോ? വല്ലവന് നടക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന 3 അടി വഴിക്കകത്ത് നിങ്ങളുടെ കല്ലുകൊണ്ട് ഇറക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഏ, എന്റെ പൊന്നു രായണ്ണ, നിങ്ങൾ ഇങ്ങോട്ട് മാറുന്നു, അല്ലെങ്കിൽ അമ്മച്ചി അടുത്ത് പറയാൻ പോകുന്ന അമ്മച്ചി ഇറക്കിയിട്ടിരിക്കുന്ന കല്ലിനെ രായണ്ണ ബലാത്സംഗം ചെയ്ത് ഇരട്ട പ്രസവിപ്പിച്ചെന്നായിരിക്കും. ഇങ്ങനെ കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ലത് തന്നെ. പക്ഷെ അതിന് ഇങ്ങനെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടും കുറെ എണ്ണങ്ങളുണ്ട്. ഇതിപ്പോ പകലായതുകൊണ്ടും വീഡിയോ ഉണ്ടായിരുന്നോണ്ടും നാട്ടുകാർ നോക്കി നിന്നതുകൊണ്ടും ഓക്കെ. ഇതിപ്പോ രാത്രി ആയിരുന്നല്ലോ, വീഡിയോയ്ക്ക് വരും ഫോട്ടോ ആയിരുന്നെങ്കിലോ? ആ ഫോട്ടോയും കാണിച്ചിട്ട് അമ്മച്ചി പറയാൻ പോകുന്ന എന്തായിരിക്കും? രായണ്ണ കരിങ്കല്ലെടുത്ത് തലക്കടിച്ച് കൊന്നിട്ട് പീഡിപ്പിച്ചെന്നായിരിക്കത്തില്ലേ? അത് പറഞ്ഞു തീരുന്നതിന് ഈ രായണ്ണൻ ജയിലിൽ പോകത്തില്ലേ? ഈ ന്യൂസുകാരെല്ലാം കൂടെ കയറി അർമാദിക്കത്തില്ലേ? പോയപ്പോ ആർക്ക് പോയി? ആ കാണുന്ന രായണ്ണനും രായണ്ണന്റെ വീട്ടുകാർക്കും പോയി. അപ്പൊ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഇതിന്റെയൊക്കെ ദുരുപയോഗം തടയാനും കൂടെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. അത്ര എനിക്ക് പറയാം. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഇനി ഇതുപോലെ തന്നെ ചങ്ക് കൂട്ടി കരയുന്ന വേറൊരാളെ ഞാൻ കാണിച്ചു തരാം. ഇതെന്നെ സംഭവം തന്നെ ഇത്. ഇവൻ ഏതാണ്ട് നല്ല വേദനയുണ്ടെന്ന് തോന്നു കേട്ടോ. ഇവൻ എന്താ ഈ കാണിക്കുന്നേ? കൊള്ളാം, അഭിനയം നന്നായിട്ടുണ്ട്. പക്ഷെ ഈ എക്സ്പ്രഷന് പറ്റിയ സിറ്റുവേഷൻ ഇതല്ല, അത് നമുക്കൊന്ന് മാറ്റി കൊടുത്തു നോക്കാം. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ അവൻ ആ ഒരു എക്സ്പ്രഷൻ എടുത്തിട്ട് നമുക്ക് അവനെ ഒരിക്കലും കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അവൻ അത് അവിടെ ഇരുന്ന് ഇട്ടോട്ടെ. അപ്പൊ ഈ ചിത്രമുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമോ എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ എന്നേ പ്ലേ ചെയ്യാൻ, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.